ബിഹാറിൽ 6. ബിഹാറിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ എല്ലാ ആയുധങ്ങളും പുറത്തെടുത്ത് BJP. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയ UPA തീവ്രവാദ നിലപാടിനൊപ്പം ചേർന്നെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. തേജസ്വി യാദവിന്റെ 10 ലക്ഷം തൊഴിൽ എന്ന വാഗ്ദാനം ശുദ്ധ തട്ടിപ്പെന്നും ഗിരിരാജ് സിംഗ് ആരോപിച്ചു. മാധ്യമങ്ങളോടധികം സംസാരിക്കേണ്ട എന്നാണ് പാർട്ടി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രസ്താവനകൾ വൻ വിവാദങ്ങളായ ചരിത്രമുള്ളതാണ് കാരണം. പുൽവാമ വീണ്ടും ചർച്ചയായതോടെ ഗിരിരാജ് സിംഗും പ്രചാരണത്തിൽ സജീവമാവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മഹാസഖ്യത്തിൽ ചേർന്നതിനെ കുറിച്ച് ഗിരിരാജ് സിംഗിന്റെ പ്രതികരണം ഇങ്ങനെ. മാലേ യഹാ ഖൂനി ക്രാന്തി കാ ലോഗോ കി ഹത്യ കാ ആരോപ് ഉൻ പർ ഹൈ കി ഉൻഹോനെ മസ്ദൂർ ഔർ കിസാൻ കോ ലഡാ കർകെ കൈ ലോഗ് കി ഹത്യ ഹുയി. तो एक तोड़क है, एक बम फोड़क है, और ये खुद इनकी नींव है समाज को डिवाइड करना. ബീഹാറിൽ 10 ലക്ഷം തൊഴിൽ എന്ന തേജസ്വി യാദവിന്റെ വാഗ്ദാനം ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതി മാറ്റിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കൊപ്പം എല്ലാ BJP നേതാക്കളും ഈ വാഗ്ദാനം പൊള്ളയെന്ന് ആരോപിച്ച് രംഗത്തെത്തുകയാണ്. 15 സാൽ കാ ഉൻഹോനെ കൗൺ സാ ലോഗോ കോ റോജ്ഗാർ ദിയാ യേ ലോഗ് ജാൻനാ ചാഹ്തേ ഹൈ. नहीं जवाब देते. 20 महीने तक वो रहे डिप्टी CM. एक दर्जन से अधिक डिपार्टमेंट उनके पास रहा, 12-13 डिपार्टमेंट. उतने ही मंत्री रहे. आखिर कितने लोगों को रोजगार दिया जरा वो भी बताओ. 94 മണ്ഡലങ്ങളിലെ പ്രചാരണമാണ് ബീഹാറിൽ നാളെ അവസാനിക്കുന്നത്. പ്രചാരണത്തിൽ ഇടയ്ക്ക് പിന്നിലായിരുന്ന NDA കഴിഞ്ഞ 3 ദിവസമായി വീണ്ടും സജീവമായിട്ടുണ്ട്. പട്നയിൽ നിന്ന് ദേവു എം നായർക്കൊപ്പം പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്.